പൊതുവെ ഇപ്പൊ വരുന്ന ഫിലിം ട്രെയിലേഴ്സിലൊക്കെ കോമൺ ആയിട്ട് പറയാവുന്ന ഒരു കാര്യമുണ്ട്, ഒന്നെങ്കിൽ ആ ഫിലിമിന്റെ പ്ലോട്ട് അതിൽ തന്നെ റിവീൽ ചെയ്യും, അല്ലെങ്കിൽ മൂന്നോ നാലോ മിനിറ്റിന്റെ വലിയ ട്രെയിലേഴ്സാവും. പക്ഷെ ഈ ഫിലിമിന്റെ ട്രെയിലറിൽ അങ്ങനത്തെ ഒരു സംഭവമല്ല, അതിനോടൊപ്പം തന്നെ ഒരു കുന്തവും മനസ്സിലാവില്ല ഈ ട്രെയിലർ കണ്ടുകഴിഞ്ഞിട്ടെങ്കിൽ. ക്ലിയർ കട്ടായിട്ടൊരു കാര്യം പോലും ഇതിൽ പറയുന്നില്ല, ആൻഡ് ചെറിയൊരു ട്രെയിലറാണ്. സോ റോർഷാക്ക് എന്ന ഫിലിമിൻ്റെ ട്രെയിലറിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കേരളത്തിൽ വന്നപ്പോൾ തൻ്റെ ഫാമിലിക്ക് സംഭവിച്ചൊരു ട്രാജഡി ലൂക്ക് ആൻ്റണി ആ നാട്ടിൽ മറ്റാരോടോ പറഞ്ഞു കാണും. ഇത് പോയി പോയി നാട്ടിൽ വല്ലാത്തൊരു ഡിസ്കഷനിലോട്ട് എത്തി. എന്നാൽ ഈ കാര്യം വിശ്വസിക്കാത്ത ഒരാളാവും ഷർഫുദ്ദീൻ ചെയ്യുന്ന ക്യാരക്ടർ. അയാളൊരു ഫിലിം സ്റ്റോറി വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും അത് വിശ്വസിച്ചു. പക്ക ഫ്രോഡാണ് അയാൾ എന്ന് ഷർഫുദ്ദീൻ ഒരു സീനിൽ പറയുന്നുണ്ട്. സോ ഷർഫുദ്ദീൻ്റെ ക്യാരക്ടറിന് ലൂക്ക് ആൻ്റണി എന്ന പ്രൊട്ടാഗണിസ്റ്റിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ മിസ്റ്ററീസ് ഉള്ള പോലെ തോന്നുന്നുണ്ടാകും. ട്രെയിലറിൻ്റെ തുടക്കത്തിൽ രണ്ട് കല്ലറകൾ കാണിക്കുന്നുണ്ട്. സോഫിയ ലൂക്ക് 2018 2016 മരണപ്പെട്ട ക്യാരക്ടർ. എഴുതിയ വർഷം ഇതിൽ ക്ലിയർ അല്ല, പക്ഷേ അപ്പുറത്തെ കല്ലറയിൽ പേര് മാത്രമേ ഉള്ളൂ. ഇനി സൺഡേ മരിക്കുകയാണെങ്കിൽ ലൂക്ക് ആൻ്റണി കരുതി വെച്ച സ്പേസ് ആവും ഭാര്യയുടെ അടുത്തുള്ള കല്ലറ. മറ്റൊരു ഷോട്ടിൽ സോഫിയ ലൂക്കിൻ്റെ പാസ്പോർട്ട് കാണിക്കുന്നൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. വേറൊരു ഷോട്ടിൽ ഒരു റേപ്പ് കേസിൽ ഒരു പ്രതിയെ പിടിച്ച പേപ്പർ കട്ടിങ്ങും കാണിക്കുന്നുണ്ട്. സോ ലൂക്ക് ആൻ്റണി കേരളത്തിൽ ഒരു വീട് വെക്കാൻ പ്ലാൻ ചെയ്ത് അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നോക്കാൻ വേണ്ടി നാട്ടിലോട്ട് വരുന്നതാവും ലൂക്കിൻ്റെ വൈഫായ സോഫിയ ലൂക്ക്. ബട്ട് ദ ക്യാരക്ടർ ബ്രൂട്ടലി ഗോട്ട് മർഡേർഡ്. ഇതുമായിട്ട് കണക്ഷൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ആവും കോട്ടയം നസീറും സഞ്ജു ശിവരാമും അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സ്. ആൻഡ് സോഫിയ ലൂക്ക് ഒരു മലയാളി ആവില്ല, മിക്കവാറും അതൊരു ഫോറിൻ ലേഡി ആവും. ഈ സ്റ്റോറിയിലെ പ്രോട്ടോഗോണിസ്റ്റ് ഒരു ഡിറ്റക്റ്റീവ് ആയിരിക്കും, എന്നാൽ അതൊരു നോർമൽ സെറ്റപ്പിലുള്ള ഒരാളാണെന്ന് പറയാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാലും ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ക്രൈമുകൾ ചെയ്യുന്ന ക്രിമിനൽസിനെ, അല്ലെങ്കിൽ ആർക്കും പൊതുവെ അറിയാത്ത മിസ്റ്ററീസ് കണ്ടുപിടിച്ച് ഇതിൻ്റെ പിന്നിലുള്ള ക്രൈം ലോഡുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിമിനൽസിനെ കൊന്നു കളയുന്നൊരു ക്യാരക്ടറാവും മമ്മൂക്ക ഈ ഫിലിമിൽ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഒരു ഹിൻറ്റൊന്നും കൊടുക്കാതെ എല്ലാതും ഒരു മിസ്റ്ററി ആയിട്ട് അവസാനിപ്പിക്കുന്ന ഈ ഒരു ക്യാരക്ടർ ഒരു പക്ഷേ അവസാനം പിടിക്കപ്പെട്ടേക്കാം. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ വരുന്നൊരു പോയിന്റിൽ ഞാൻ പറയാം. ട്രെയിലറിൽ പല ഷോട്ടുകളിലായിട്ട് മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ കാർ കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് തൻ്റെ വിക്ടിംസിനെ തേടി പിടിച്ച് ഹണ്ട് ചെയ്ത് അവസാനം ആ കാറ് മറ്റൊരിടത്ത് ലീവ് ചെയ്യുന്നതാണ്. പക്ഷേ ലൂക്ക് ആൻ്റണിയെ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല, എന്നാൽ കണ്ടിട്ടുള്ളവർ ജീവനോടെ ഉണ്ടാവണം എന്നുമില്ല. നേരത്തെ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് ലൂക്ക് ആൻ്റണി എന്ന വ്യക്തിയാവണം എന്നില്ല, അയാളൊരു ബിസിനസ് മാനാവും. പക്ഷേ അയാളുടെ ഉള്ളിലുള്ള മറ്റൊരു പേഴ്സണാലിറ്റിയാവും ഈ ഡിറ്റക്റ്റീവ്, അല്ലെങ്കിൽ റോർഷാക്ക് എന്ന ക്യാരക്ടർ. സൈക്കോളജിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് അതിൽ നിന്ന് ട്രാൻസ്ഫോം ആവുന്നതോ അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക്കായ എന്തെങ്കിലും ഇഷ്യൂസ് അയാൾക്ക് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു സാധ്യത പറയുകയാണ്, ഒരു പക്ഷേ ലൂക്ക് ആൻ്റണി എന്ന് പറയുന്ന വ്യക്തി റോർഷാക്ക് അന്വേഷിക്കുന്നൊരു കേസാണെങ്കിലോ അയാളുടെ വൈഫ് എങ്ങനെ മരിച്ചു അല്ലെങ്കിൽ ആരിത് ചെയ്തു എന്നത് പ്രോപ്പറായിട്ടൊരു ഉത്തരം ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ റോർഷാക്ക് സ്വയം ഏറ്റെടുക്കുന്നൊരു കേസാണെങ്കിലോ ഇത്. പക്ഷേ ഈ ഒരു കേസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് സ്റ്റഡി ചെയ്യുന്ന ടൈമിൽ, ഒരു പക്ഷേ ഒരു ക്രിമിനലിനെ പിടികൂടാൻ പോകുന്നൊരു ടൈമിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് റോർഷാക്ക് എന്ന ഈ ഡിറ്റക്റ്റീവിനെ അവിടെയുള്ള കറപ്റ്റ് പോലീസ് ഓഫീസേഴ്സ് പിടികൂടി ടോർച്ചർ ചെയ്യുന്നതാണെങ്കിലോ, സി ലീഗലി ഇതൊന്നും ചെയ്യാൻ റോർഷാക്കിന് ഒരു റൈറ്റ്സും ഇല്ല. ഈ രീതിയിൽ വേണമെങ്കിൽ അയാളെ ആ രീതിയിൽ പിടിക്കപ്പെടാം, എന്നിട്ട് അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ ഇയാളെ വൈറ്റ് റൂം ടോർച്ചറിന് സെൻറ്റൻസ് ചെയ്യുന്നു. ഇതായിരിക്കാം ചിലപ്പോൾ സംഭവിക്കുന്നത്. വൈറ്റ് റൂം ടോർച്ചർ എന്നുള്ളത് സൈക്കോളജിക്കലി കൊടുക്കുന്നൊരു ടോർച്ചറാണ്. സെൻസറി ഡിപ്രിവേഷനിലും ഐസൊലേഷനിലുമാണ് ഇത് എയിം ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു റൂം മൊത്തം വൈറ്റായിട്ടാവും ഉണ്ടാവുക, അതിൻ്റെ ഉള്ളിൽ ഈ പ്രിസണറിനെ ലോക്ക് ചെയ്തിട്ട് വോളും സീലിങ്ങും മൊത്തം വൈറ്റ്, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വൈറ്റ്, സോഫ ഫാന് ബെഡ് അങ്ങനെ എന്തൊക്കെ അതിൻ്റെ അകത്തുണ്ടോ അതെല്ലാം വൈറ്റ്, എന്തിന് കഴിക്കുന്ന ഫുഡ് വരെ വൈറ്റ്. ഇതിൻ്റെ അകത്ത് പെട്ട ഒറ്റ സൗണ്ട് പോലും കേൾക്കത്തില്ല. സൗണ്ട് പ്രൂഫ്ഡ് സെറ്റപ്പിലാണ് ആ ഒരു റൂം ഉണ്ടാവുക, ആൻഡ് ഗാർഡ്സ് വരെ ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാതെ അങ്ങനത്തെ രീതിയിൽ അവർ നോക്കും. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, പേഴ്സണൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടേക്കാം, സൈറ്റ് പോയെന്ന് വരാം, കേൾവി പോയെന്ന് വരാം, ഹാലൂസിനേഷൻസ് വരാം, ചിലപ്പോൾ കാണുന്നൊരു കാര്യം സത്യമാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഡ്രീമാണെന്ന് ചിന്തിച്ചു പോകും, അല്ലെങ്കിൽ വൈസ് വേഴ്സ. ചിലപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായതിൻ്റെ ശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാവാം മമ്മൂക്കയുടെ ക്യാരക്ടർ ഈ ഫിലിമിൽ വരുന്നത്. ആൻഡ് ഈയൊരു സംഭവം ശരിക്കും ചെയ്യുന്നത് വെനസ്വല, US, ഇറാൻ പോലത്തെ സ്ഥലങ്ങളിലാണ്. ആൻഡ് മറ്റു
മറ്റുള്ള പ്ലേസുകളിൽ ഇങ്ങനത്തെ ഒരു വൈറ്റ് റൂം ടോർച്ചർ സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ഇവിടെയൊക്കെയാണ് കൂടുതലും ഇത് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു ടോർച്ചറിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ക്യാരക്ടർ പിന്നീട് അങ്ങോട്ട് താൻ ലൂക്ക് ആൻ്റണി ആണ് എന്ന് ഹാലൂസിനേറ്റ് ചെയ്ത് തുടങ്ങിക്കാണും. ഇതാവും അയാളെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡുവൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലോട്ട് എത്തിക്കുന്നത്. ചിലപ്പോൾ ഒറിജിനൽ ലൂക്ക് ആൻ്റണി ജീവിച്ചിരിക്കണം എന്നുമില്ല. അയാളുടെ വൈഫ് മരിച്ചത് 2016 2018 അപ്പോൾ ഈ ഫിലിമിൻ്റെ സ്റ്റോറി ലൈൻ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ ഫിലിമിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ 2022 കാണിക്കുന്നത് എങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 6 ടൈം ഗ്യാപ്പിൻ്റെ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. സോ ലൂക്ക് ആൻ്റണി എന്ന ഐഡൻറ്റിറ്റിയിൽ പിന്നെ ഇയാൾ കേരളത്തിലോട്ട് വരുന്നു. ചിലപ്പോൾ ഈ ട്രെയിലറിൽ കാണിക്കുന്ന വിഷ്വൽസൊക്കെ സത്യമാണെന്നും പറയാൻ പറ്റത്തില്ല. ഇത് ചിലപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടറിന് വരുന്നൊരു ഹാലൂസിനേഷൻ ആവും. ഫോർ എക്സാമ്പിൾ, നേനോക്കടിന എന്ന ഫിലിമിൽ മഹേഷ് ബാബുവിൻ്റെ ക്യാരക്ടറിനുള്ളൊരു കുഴപ്പമുണ്ട്. അയാൾ കണ്ട കാര്യം സത്യമാണെന്ന് ചിലപ്പോൾ അയാൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതിനോടൊപ്പം തന്നെ സത്യമായൊരു കാര്യം തന്നെ സത്യമാണോന്നും അയാൾക്ക് ഉറപ്പുണ്ടാവില്ല. ഈ ഒരു പാറ്റേൺ തന്നെയാവും മേ ബി ഈ ഫിലിമിലെ പ്രോട്ടഗോണിസ്റ്റിനും സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് റോർഷാക്ക് എന്ന ഫിലിമിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.